ജീവിതം തകർത്തു. നിനക്കറിയാമോ ഞാൻ എന്തുമാത്രം പ്രതീക്ഷകളോടുകൂടിയാണ് ഇംഗ്ലണ്ടിലേക്ക് പോയതെന്ന്? എനിക്കറിയാം. ചേട്ടൻ തന്നെ എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിനക്ക് അറിഞ്ഞുകൂടാ അവ തൊലഞ്ഞുപോയത് എങ്ങനെയെന്ന്? എനിക്കറിഞ്ഞുകൂടാ. നീ ഭംഗിയായി സംസാരിക്കുന്നു, എനിക്കൊന്നും കേൾക്കട്ടെ. കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയണം. എല്ലാം പറഞ്ഞു തീർത്തുകളാമെന്നായിരിക്കും നിന്റെ വ്യാമോഹം. ഒരു വ്യാമോഹത്തിൽ അകപ്പെട്ടില്ല എന്നുള്ളതാണ് എന്റെ കുറ്റം, അതാണ് എന്റെ സത്യം. നീ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ വാക്കുകൾക്ക് താങ്ങാൻ കഴിയാത്ത അർത്ഥമുണ്ട്. അത് ചേട്ടൻ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. മനസ്സിലാക്കണം അല്ലേ? അതെ ചേട്ടാ, ചേട്ടൻ എന്നെ വിശ്വസിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുട്ടിക്കാലത്തുണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ ഇപ്പോഴുമുണ്ട്. സ്നേഹം മൗഢ്യത്തിന്റെ സന്തതിയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നീ എന്റെ ഭാവിയെ നശിപ്പിച്ചു. നിനക്കറിയാമോ ഞാനും എന്തുമാത്രം ദുഃഖം അനുഭവിക്കുന്നുവെന്ന്? ഈ സിഗരറ്റ് എരിയുന്നത് പോലെ നിന്നെ ഞാൻ നശിപ്പിക്കും. എനിക്ക് സന്തോഷിക്കാം. അയ്യോ, ചേട്ടൻ എന്നെ നശിപ്പിക്കുന്നു. എന്തിനാ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ. പക്ഷേ എന്റെ വിവാഹം. അതെ, നിന്റെ വിവാഹം. ധീരതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അതിന് വഴിപ്പെട്ടത്. നീ ഭയങ്കര ഭാഗ്യവതിയാണ്. അതെ, ഞാൻ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വീകരിച്ച ഒരാളുടെ ഭാവി സുഖത്തിന് വേണ്ടി. ചേട്ടൻ ഇപ്പൊ മനസ്സിലായി കാണും ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്. നിന്റെ ഭർത്താവിന്റെ അല്ലേ? അതെ ചേട്ടാ, ഞാൻ എല്ലാം തെളിച്ചു പറയാം. ഞാനും ചേട്ടനും തമ്മിലുള്ള വ്യത്യാസം ഓരോ മണിക്കൂറുകൾ കഴിയും തോറും എനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. നാം തമ്മിലുള്ള വ്യത്യാസം എനിക്കും ഏറെക്കുറെ ബോധ്യമായി കഴിഞ്ഞു. ഒന്നിച്ചു വളർന്ന നാം തമ്മിൽ മറയ്ക്കാൻ വയ്യാത്ത ചില വ്യത്യാസങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയിരുന്നു. ഞാനൊരു മൂഢനാണെന്ന്. നീ ബുദ്ധിശാലിയാണ് അല്ലേ? അല്ല ചേട്ടാ, പണം കൊണ്ടും പദവി കൊണ്ടും ചേട്ടൻ വലിയത്. ഞാനൊരു സാധാരണക്കാരി പെണ്ണ്. ചേട്ടൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പോ നീ എന്റെ സ്നേഹത്തെ വിശ്വസിച്ചില്ല? ഒരു പന്നിയ പൂവിന്റെ പരിശുദ്ധി സ്നേഹത്തിൽ കണ്ടിരുന്നു. പിന്നെ നിന്റെ തലയിൽ ആ കാട്ടത്തെ എങ്ങനെ പടർന്നു പിടിച്ചു? സ്നേഹത്തിന്റെ ആഴമല്ല വിവാഹത്തിന്റെ യോഗ്യത എന്ന് എന്റെ ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. നാം തമ്മിൽ ഇനി സംസാരിക്കണ്ട. നിനക്ക് നിന്റെ സുഖം, എനിക്കെന്റെ സുഖം. ഞാൻ പോകുന്നു. അയ്യോ ചേട്ടാ, പോവുകയാണോ? അല്പം കൂടി നിന്നിട്ട് പോകണം. ഇപ്പോഴറിയാം എന്റെ സുഖം ഇതിനകത്ത് വന്ന് കയറുന്നത്. അല്ലെങ്കിൽ വേണ്ട, ആ മരുന്ന് കുപ്പിയിൽ നോക്കണം. രാധേ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തെളിച്ചു പറയൂ. ഞാൻ എല്ലാം തെളിച്ചു പറയാം. കാസരോഗി മൃത്യുപാനിയുമായ ഒരാളിന്റെ ഭാര്യയാണ് ഞാനെന്ന് സത്യം. എന്താ ഇപ്പൊ മനസ്സിലായോ? രാധേ, എനിക്ക് കഴിയുമോ ചേട്ടനെ എന്റെ പഴയ പരിചേട്ടനായി കാണാൻ? അച്ചേട്ടാ.
ഞാൻ എപ്പോഴേ മതിയാക്കി. നിന്റെ ചേട്ടനെ ഇതുവരെ കണ്ടില്ല, കിടന്നാൽ ഉറങ്ങിപ്പോകുന്നു കരുതി വായനയിൽ മുഴുകി. ചേച്ചി കരയാ, വായിച്ച കരച്ചിൽ വരുമോ? വളരെ ദുഃഖം തോന്നിക്കുന്ന ചില ഭാവങ്ങൾ വായിക്കുമ്പോ അറിയാതെ കരഞ്ഞു പോകും. എവിടെ? ഈ ബുക്ക് കരച്ചിൽ വരുന്നത് തന്നെ. ചേച്ചി ചേച്ചി എത്ര നാളായി ഈ കരച്ചിലും കണ്ണീരൊഴുക്കും തുടങ്ങിയിട്ട്. ചേച്ചിയുടെ കള്ളവിധികൾ കൊണ്ട് മടുത്തു. നിന്നെ കൊണ്ട് ഞാനും മടുത്തു. നീ ഒരു കാര്യം ചെയ്തു, പോയി കിടന്ന് ഉറങ്ങിക്കും. ശരി. സോജാ രാജകുമാരി, സോജാ രാജകുമാരി, സോജാ സോജാ രാജകുമാരി, സോജാ സോജാ രാജകുമാരി. ഇവിടുന്ന് ഇപ്പൊ ആരെ ഇറങ്ങിപ്പോയത് പാടിക്കൊണ്ട്? ലീല. ലീല അവൾ ഇതുവരെ ഉറങ്ങിയില്ല. അവൾക്ക് കുറെ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നു, ഉടനെ തിരിച്ചു പോവുകയും ചെയ്തു. നിനക്കിന്നെന്താ ഒരു ക്ഷീണം? വൈകിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോ നിന്റെ അച്ഛന്റെ മുമ്പിൽ വളരെ തെളിഞ്ഞ് കയറി നിൽക്കുകയായിരുന്നില്ല. ഉറക്കം വന്നു, പക്ഷെ ഞാൻ ഇതുവരെ ഉറങ്ങിയില്ല. നിനക്ക് അറിയും കൂടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് എഴുന്നേറ്റാ പോരെ. നാളെ മുതൽ അത് മതി, നീ തനിച്ച് രാത്രി വളരെ നേരം ഇരിക്കണ്ട. അങ്ങ് നേരത്തെ വന്നാലും മതിയല്ലോ. എനിക്ക് മനസ്സാകുമ്പോ വരും, ഞാൻ നിങ്ങളുടെ ആരുടെയും ചെലവിലല്ലല്ലോ. ഓ, അങ്ങ് മഹാപ്രഭു, ഞങ്ങളുടെ ചെലവിലോ ജീവിക്കുന്നത്? അതിരിക്കട്ടെ, ഇന്ന് കേശവക്കുറിപ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അയാള് വന്നിരിക്കും. ഞാൻ ഊണ് കഴിക്കുന്നത് വരെ അയാൾ വന്നിട്ടില്ല. ഈ കേശവക്കുറിപ്പിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അല്ല. ഇയാള് നിന്റെ അനിയത്തിയുടെ ഭർത്താവ്. അപ്പൊ നിനക്ക് അയാളെ പറ്റി ചില അഭിപ്രായങ്ങളൊക്കെ കാണുമല്ലോ. എന്റെ അനിയത്തിയുടെ ഭർത്താവിനെ കുറിച്ച് ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ആരോഗ്യം, ഉറച്ച ശരീരം. അയാൾക്കും സുഖിക്കും, കൊള്ളാം. കാണെങ്കിൽ യാതൊരു ദുസ്വഭാവവും ഇല്ല. അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല, ഈ ലോകത്തിനും കൊള്ളാം. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതാര് വലിച്ച സിഗരറ്റ്? ഇതാര് വലിച്ച സിഗരറ്റ് ആണെന്ന്? ഞാൻ സിഗരറ്റ് വലിക്കോ? ഇല്ല. ആ പിന്നെ ഇതാരെ ഇതിനകത്ത് കടന്നത്? നിന്റെ അച്ഛൻ ഇതിനകത്ത് വന്നിട്ട് സിഗരറ്റ് വലിച്ചോ? ഇല്ല. ഇല്ല, പിന്നെ ഈശ്വരനായിരിക്കും. ഞങ്ങളുടെ ചാർച്ചക്കാരനായ ഒരു മാന്യൻ. നിന്റെ ചാർച്ചക്കാരൻ എന്ന് പറ. എന്തിന്? അച്ഛന്റെ വളരെ അടുത്തൊരു ബന്ധു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ അച്ഛന്റെ സംരക്ഷണയിലായിരുന്നു. അയാളുടെ വസ്തുക്കളുടെ ട്രസ്റ്റി ആയിരുന്നു എന്റെ അച്ഛൻ. അതിനു പകരം അയാളിപ്പോ മക്കളുടെ ട്രസ്റ്റിയുമായി അല്ലേ? അങ്ങ് തെറ്റിദ്ധരിക്കുന്നു. നിന്റെ കാവട്യത്തെ അല്ല, എന്റെ പരിശുദ്ധി. ഓ, ഒരു ദേവകന്യ. ഞാനൊരു സാധാരണ കരിസേ. നിനക്ക് നന്നായിട്ട് സംസാരിക്കാനാണ് കേട്ടോ. ഈശ്വരൻ തന്ന ശക്തി അല്ലടി, പിശാച് തന്ന ബുദ്ധി എന്ന് പറ. അതിന്റെ വലയിൽ അവരാണ് അകപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിന്റെ വലയിൽ അകപ്പെട്ടിരിക്കുന്നു. ആ ഈ സിഗരറ്റ് തുണ്ടിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിവിടെ സൂക്ഷിക്കുമായിരുന്നു. അയ്യോ, നിന്റെ പരിശുദ്ധയുടെ ദൃഷ്ടാന്തമല്ലയോ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയാനുള്ളത് മുഴുവൻ ഞാൻ അറിഞ്ഞും കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല. പരമാർത്ഥം ഒന്നേ ഉള്ളൂ, അത് നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ സംശയത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു. അപ്പോ നിന്റെ ചാർച്ചക്കാരൻ അല്ലേ? ആ ചാർച്ചക്കാരൻ പാതിരായിക്ക് ഇവിടെ നിന്നെ കാണാമോ? അതായത് നിന്നെ കാണാൻ വേണ്ടി അല്ലേ? അങ്ങ് എന്ത് തന്നെ നിറം കൂട്ടി പറഞ്ഞാലും എനിക്ക് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഞങ്ങളുടെ ബന്ധുക്കളെ കണ്ട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഒരു നിത്യ സംഭവമാണ്. ഇത് ഞാൻ വിശ്വസിക്കണം ഇല്ലേ?
സമ്മതിക്കുക തന്നെ വേണം. ഉള്ളിൽ തിങ്ങി നിറയുന്ന ഭാവങ്ങൾ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ഗാർഗോയെ ആര് ജയിക്കും? കാറ് കഴിഞ്ഞിട്ട് മനസ്സിൽ പോകുന്നില്ലെന്ന്. എനിക്കും അതുപോലൊരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നി. പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് പറ്റിയ നാടകങ്ങൾ മലയാളം തേർന്നിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനേ ഞാനൊരു നാടകം എഴുതിക്കൊണ്ടിരിക്കുക, തീരാറായി. അതിലെ ഞാനൊരു നായികയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലീല തന്നെ ആ ഭാഗം അഭിനയിക്കും. നല്ല ഉത്സാഹവും ചുറുചുറുക്കുമുള്ള നായിക, ഒന്നാം തരം സംഗീതക്കാരി, പിന്നെ നല്ല അഭിനയ സാമർഥ്യം, പോരാത്തതിനെ ഈ ആൾക്കാരെ പരിഹസിക്കാൻ ബഹുസമർത്ഥ. ബാക്കി ഞാൻ ഊഹിച്ചു കഴിഞ്ഞു. അവള് ഒരു നാടകക്കാരനെ പ്രേമിക്കുന്നു. അവർ രണ്ടുപേരും വിദ്യാർത്ഥികൾ. അതെ 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 അതെ. ക്ലാസ്സിലുള്ളവർ രണ്ടുപേരെയും ചേർത്ത് കഥകൾ ഉണ്ടാക്കുന്നു. അവർ രണ്ടുപേരും അതിനെ പുല്ല് പോലെ അവഗണിക്കുന്നു. പരീക്ഷയിൽ രണ്ടുപേരും ഡിം തോൽക്കുന്നു. അവസാനം രണ്ടുപേരും തെണ്ടുന്നു. ഇനി സമാർത്ഥത എങ്ങനെയുണ്ട്? നല്ല കഥയില്ലേ? അഭിനയിക്കാൻ നല്ല സ്കോപ്പില്ലേ? പിന്നെ പറയാനുണ്ടോ? പക്ഷേ ഈ നാടകത്തിന് ആവശ്യം അഭിനയമല്ല, പിന്നെ നല്ല തൊലിച്ചട്ടിയാ. അല്ല അതെ, അത് ലീലക്കില്ലേ വേണ്ടുവോളം ഉണ്ടല്ലോ. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? ആവശ്യമില്ലാതെ മനുഷ്യനെ കുറിച്ച് അപവാദം പറഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? അതെ, ഒരു 100 തെളിവുകൾ തരാം. പോരെങ്കിലേ ഇങ്ങോട്ട് നോക്ക്, ഏത് ശിക്ഷ അനുഭവിച്ചോളാമേ. അങ്ങനെ ഭയക്കുവാ. പരീക്ഷ ഇനി വന്ന തലേക്കേ ഇദ്ദേഹത്തിന് എന്റെ നോട്ട്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുക. ഞാൻ കൊടുക്കില്ല. നീ നോട്ട് എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം ആരും അറിയാതിരിക്കാനുള്ള സൂത്രപ്പണി അല്ലേ ഇത്. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ ആളുടെ കയ്യിൽ എന്തെങ്കിലും വാങ്ങട്ടെ. അതെ, ലീല എഴുതിയ നോട്ട് എനിക്ക് വേണ്ടേ വേണ്ട. അത് പഠിച്ച് പരീക്ഷ എഴുതിയാൽ തോൽവി സുനിശ്ചയം. അത് അത്രയ്ക്ക് നിശ്ചയമുള്ളവരെ ഇനി ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചില സംശയങ്ങൾ തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ വിളിച്ച് വരുത്തിയും പോരാ. കണ്ട നാടകക്കാരെയും സിനിമാക്കാരെയും കഥകൾ പറഞ്ഞിരുന്നതും പോരാ. രണ്ടുപേരെയും കള്ളം തെളിഞ്ഞതും പോരാ. കാര്യമൊക്കെ ശരി, നേരെ പോക്കും തമ്മിത്തല്ലൊക്കെ ആയിക്കോട്ടെ. എന്നാൽ പരീക്ഷയിൽ തോറ്റാൽ രണ്ടുപേരെയും ഞാൻ അകത്ത് കയറില്ല. അല്ല അമ്മാവ, എന്നെ പോലെ ഈ ബുദ്ധിയും സാമർഥ്യം ഒക്കെ ഉള്ളവരെ ഈ പരീക്ഷയിൽ സാധാരണ ജയിക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും ഒക്കെ ജയിക്കണമല്ലോ, അത് ആരെങ്കിലും വേണ്ടേ? ഈ പരീക്ഷ എന്ന് പറയുന്ന സമ്പ്രദായമേ അത് ഇല്ലാതാക്കിയിരുന്നെങ്കിൽ. ലോകാവസാനം വരെ കാത്തിരുന്നാൽ ചിലപ്പോൾ സംഭവിച്ചേക്കും. കുറിപ്പ് വരുന്ന വഴിയോ ഇവിടെ ഉണ്ടായിരുന്നു? വരുന്ന വഴിയാ. ഞാൻ ഇവരുമായിട്ട് ഒരു നേരം പോക്കൊക്കെ പറഞ്ഞിരിക്കുന്നു കുറിപ്പേ. ഇങ്ങനെ വല്ലപ്പോഴുമാണ് നശിച്ചുപോയ ചെറുപ്പം തിരിച്ചു വന്നതായിട്ട് തോന്നുന്നത്. കുറിപ്പകത്ത് പോയി മുണ്ട് മാറ്റി വല്ലതൊക്കെ കഴിച്ചിട്ട് വരും. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടി ഞാൻ വന്നു തന്നെ. എന്നാൽ നിങ്ങൾ അകത്തു നിന്ന് പഠിക്കും. എന്താണ് കുറിപ്പിന് പ്രത്യേകിച്ച് പറയാനുള്ളത്? അക്കാര്യം പല പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ സുമതിയുടെ കാര്യം. അതിനുള്ള മറുപടി ഞാനും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതല്ലേ? ആ മറുപടി എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട്? അതുകൊണ്ടോ? സുമതിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അതിന് അവളുടെ സമ്മതം കൂടി നോക്കണ്ടേ? എനിക്ക് അവളുടെ സമ്മതം നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നോക്കണമല്ലോ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ആദ്യയിലാണ് വളർത്തിയിട്ടുള്ളത്. അവരുടെ സുഖവും സന്തോഷവും അല്ലാതെ മറ്റൊന്നും എനിക്കില്ല. എനിക്ക് നിങ്ങളോടൊന്നും ഇഷ്ടം നോക്കേണ്ട ആവശ്യമില്ല. മറ്റു കാര്യങ്ങളിൽ ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിലോ? ഇതിൽ ഞങ്ങളും നിങ്ങളൊന്നുമല്ല, ഞാനും സുമതി മാത്രം. അവൾ എന്റെ ഇഷ്ടമനുസരിക്കാൻ കടപ്പെട്ടവൾ. ബലം പ്രയോഗിച്ചും ഞാൻ എന്റെ ഇഷ്ടം അനുസരിപ്പിക്കും. കേട്ടോ കുറുപ്പേ, ബലം പ്രയോഗിക്കാതെ തന്നെ തന്റെ ഇഷ്ടം അനുസരിച്ചവളല്ലേ അവൾ? അതെ. ഭർത്താവിന്റെ കൂടെ താമസിച്ചല്ലേ അവൾ തിരിച്ചു വന്നത്? തിരിച്ചു വന്നത് തന്നെ ഒരു ധിക്കാരമല്ലേ? തിരിച്ചു വരാതെ അവൾക്ക് പിന്നെ എന്താണ് ഒരു നിവൃത്തി? അവളാണെങ്കിൽ നാട്ടുമുറുമായി യാതൊരു പരിചയമില്ലാത്ത കുട്ടി. വളരെ സ്വാതന്ത്ര്യത്തോടും തന്റെ അടുത്തോടും കൂടിയാണ് അവൾ ഇവിടെ വളർന്നിട്ടുള്ളത്. പട്ടണത്തിൽ തന്നെ ഇത്ര സ്വാതന്ത്ര്യമായി കുട്ടികൾ വളരാറില്ല. പട്ടണക്കാരുടെ മേന്മയെ പറ്റി അത്ര വളരെ അടിച്ചുവിടണ്ട. അവളുടെ ഒരു പാട്ടും കളി, കുടുംബക്കാർക്ക് അടുക്കാത്ത പെരുമാറ്റങ്ങൾ നേരമ്പോക്കോളും ഞങ്ങളുടെ രക്തത്തിന് പിടിക്കില്ല. എടോ കുറുപ്പേ, അവൾ എത്ര കണ്ണുകൾ പൊഴിച്ചുകൊണ്ടാണെന്ന് അറിയുമോ തന്റെ പെരുമാറ്റത്തെ കുറിച്ച് എന്നോട് പറഞ്ഞത്? തന്റെ വീട്ടുകാർ അവളോട് സംസാരിക്കാതെ അവിടെയും ഇവിടെയും ഇരുന്ന് അവളെ കുറിച്ച് മുള്ളുവാക്കുകൾ പറഞ്ഞു. ആ പാവം പെൺകുട്ടി ഒരു അഴിഞ്ഞാട്ടക്കാരി എന്ന് പറഞ്ഞ് കാർക്കിച്ചു തുപ്പി. നിങ്ങൾ ഇത്രേ അഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? എന്നാൽ ഇതുകൂടി കേട്ടോളൂ. ഞാൻ എന്റെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു, വീട്ടുകാരുടെ ചെല്ലക്കുട്ടിയായിരുന്നു. എന്നിട്ട് ഈ ശൃംഗാര മഞ്ജരി അവിടെ കാലുമുത്തി ദിവസം തൊട്ട് തുടങ്ങി അവരെന്നെ ചീത്ത പറയാൻ. അമ്മഭഗമ്മ മാത്രമല്ല, വേലക്കാർ പോലും എന്നെ പരസ്യമായും രഹസ്യമായും നിന്ദിച്ചു. എന്നിട്ട് നാട്ടുകാർ ഞാൻ പോരുന്ന വഴി നിന്ന് തെന്നിമാറാൻ ശ്രമിച്ചു.
അങ്ങനെ അങ്ങനെയാണ് നശിപ്പിച്ചു നിങ്ങളുടെ പുത്രി. ഇത്രമേ കുറിപ്പ് നിങ്ങളുടെ പ്രസംഗം. അപ്പോൾ സുമതി തിരിച്ചു വന്ന ദിവസം തൊട്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയല്ലേ? അന്നു മുതൽ നിങ്ങളെ കുറിച്ചുള്ള അവവാദം തീർന്നിരിക്കണമല്ലോ. പിന്നെ എന്തിനാണ് ഹേയ് നിർബന്ധം? അതല്ലേ ഇന്നെനിക്കിവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. അതറിയോ, എന്റെ ശേഷിക്കുറവുകൊണ്ട് അവളിങ്ങ് പോന്നുന്ന ഇപ്പൊ പരക്ക സംസാരം. ഇല്ല, ഞാനത് സഹിക്കയില്ല. എനിക്കറിയണം എനിക്ക് ശേഷിയുണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് പരീക്ഷിക്കണം ഞാൻ നിങ്ങളുടെയൊക്കെ അടിമയാണോ എന്ന്. എടോ കുറുപ്പേ, നിങ്ങൾക്ക് ശേഷിയില്ലെന്നോ നിങ്ങൾ ആരുടെങ്കിലും അടിമയാണെന്നോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സുമതിയുടെ വൈഷമ്യത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ വൈഷമ്യം അറിയേണ്ടത് ഞാനല്ലേ. നിങ്ങൾ എനിക്ക് വിവാഹം കഴിച്ചു തന്നോടുകൂടി നിങ്ങളുടെ ബാധ്യത തീർന്നില്ലേ? ഞാൻ അങ്ങനെ കരുതുന്ന കൂട്ടത്തിലല്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കരുതുന്നതിന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്ന്. എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. കുറുപ്പേ, താൻ എന്റെ മകളെ ഒന്ന് പാടാൻ അനുവദിച്ചിട്ടുണ്ടോ? അതിന് എന്റെ വീടിനൊരു നാടകശാലയല്ല. അവൾക്ക് ഇഷ്ടമുള്ള ഒരു മുണ്ടുടുക്കാൻ താൻ സമ്മതിച്ചിട്ടുണ്ടോ? എന്റെ അമ്മയും പെങ്ങമാരും ഉടുക്കുന്ന മുണ്ടുടുത്താൽ മതി അവൾ. എടോ, സന്തോഷത്തോടെ താൻ ഒരു വാക്ക് അവളോട് മിണ്ടിയിട്ടുണ്ടോ? എനിക്കെന്റെ വീട്ടിലെ ശൃംഗരിക്കലല്ല ജോലി. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അവളെ തന്നോട് അയക്കുകയില്ല. എങ്കിൽ ഞാനെന്താ പറയുന്നു, അവളെ കൊണ്ടുപോകാതെ ഒക്കെയില്ല. എന്ത് ക്രൂരതയാണ് ഹേ കുറിപ്പേ താൻ പറയുന്നത്? നിങ്ങൾക്കാണ് ക്രൂരത. എന്റെ ധനം മാത്രം നോക്കി അവളെ എന്നോടൊപ്പം വിവാഹം കഴിച്ചിട്ട്. എടാ വെട്ടി, നിർത്തണം. ധനം കണ്ടിട്ട് പോലും, ധനം കണ്ടിട്ട് എടാ 10-25 ലക്ഷം രൂപ വില വരുന്ന സ്വത്തുക്കൾ 12 വർഷക്കാലം പെരുമാറിയോടാ ഞാൻ. അന്ന് ഞാൻ ധനത്തെ കുറിച്ച് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ കുബേരനാണ്, കുബേരൻ. അന്ന് ഞാൻ ഒരു വാക്കിന്റെ ഹരിയോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്റെ മകളെ വിവാഹം കഴിച്ചേനെ. പിന്നെയാണ് നിന്റെ പൊഴുത്ത ഒന്നര ചക്രം. നിങ്ങൾ ഇതിനേക്കാൾ വലിയ പ്രസംഗം നടത്തുന്ന എനിക്കറിയാം. പട്ടണക്കാരുടെ നാവൻ തുപ്പിൽ സരസ്വതി എപ്പോഴും വിളയാട്ടമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യം നടപ്പില്ല. ഏതായാലും സുമതിയെ കൂടെ കൊണ്ടുപോകുന്നത് ആശയം ദൂരെ കളഞ്ഞേക്കും. ഞാൻ അവളെ അയച്ചില്ല. അയക്കണ്ടേ, അയക്കണ്ട. നിങ്ങൾ അയക്കുകയുമില്ല. നിങ്ങൾ മകളോട് വലിയ സ്വാതന്ത്ര്യം കാണിക്കുന്നവനാണ്. നിങ്ങൾ മകൾക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്നവനാണ്. എന്താണ്ടാ നീ പുലമ്പുന്നത്? അല്ല, നിങ്ങൾ അത്ര വലിയ വയസ്സനല്ല. ഭാര്യയും മരിച്ചുപോയി, മകൻ നല്ല ചെറുപ്പം. പിന്നെ എങ്ങനെ നിങ്ങൾ മകളെ മരുമകനോടൊപ്പം പറഞ്ഞയക്കും? ഇതിനെ തന്നോട് ഞാൻ പകരം ചോദിക്കും. മകളെ കൊടുത്തു പോയല്ലോ. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലോ മോളെ. തീർച്ചയുണ്ട്, ഞാൻ അച്ഛനെ തകർത്തു. ഞാൻ ദുഷ്ടനല്ലേ ഉത്തരവാദി? അയ്യോ, ഞാൻ എന്തൊരു പാപം ചെയ്തു. അച്ഛന് വേദന വരുത്ത. അച്ഛ, എന്നെ അനുവദിക്കണം, ഞാൻ നടുവനാട്ട് പോയി താമസിക്കാം. വേണ്ട, അക്കഥം ഇണ്ടണ്ട. നീ പോകണ്ട, നീ പോയിക്കൂടാ. അച്ഛ, ആ നരകം ഞാൻ അനുഭവിക്കാം. അച്ഛന്റെ ദുഷ്കേട് നീങ്ങാൻ മാത്രം മതി. അയ്യോ, അദ്ദേഹം അത് പരത്തും, അത് പടരും. ഞാനത് സഹിക്കയില്ല. അവൻ വേണമെങ്കിൽ ലോകം മുഴുവൻ വിളംബരം ചെയ്യട്ടെ. ആ ചുടുകാട്ടിലേക്ക് ഞാൻ എന്റെ മകളെ അയക്കില്ല. ഞാനൊരു അച്ഛനാണ്, ഞാനൊരു മകളാണ്. ആ നരകം ഞാൻ തന്നെ അനുഭവിക്കും. എന്നെ അനുവദിക്കണം. ഇക്കാര്യത്തിൽ നീ എന്ത് പറഞ്ഞിട്ടും വിശേഷമില്ല. ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനും നിശ്ചയിച്ചു കഴിഞ്ഞു. നീ എന്നെ നിശ്ചയിച്ചു? ഒരു കാട്ടാളന്റെ ചൊൽപ്പടിക്ക് തുള്ളിക്കൊണ്ട് കണ്ടവന്റെ ആട്ടും തുപ്പും കാക്കിച്ചു സംസാരിച്ച് ജീവിക്കാനോ? നീ മാധവൻ നായരുടെ മകളായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ മാധവൻ നായരുടെ മകളായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. മാധവൻ നായരുടെ മകൾ ഇത്തരം അപമാനം താങ്ങുകയില്ല. നീ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഞാൻ ഈ ബന്ധം സൃഷ്ടിക്കാതിരുന്നെങ്കിൽ. അച്ഛ, എന്നെ അനുവദിക്കണം. ആ നരകം ഞാൻ അനുഭവിക്കാം. അച്ഛൻ ഒരിക്കലും ദുഃഖിച്ചുകൂടാ, ദുഃഖിക്കാൻ പാടില്ല. അതാണ് എന്റെ നിശ്ചയം. ഭയങ്കരമായൊരു തെറ്റാണ് മോളെ ഞാൻ നിന്നോട് ചെയ്തത്. ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ ഒരിക്കലും അവിടെ ഒന്ന് പോരാൻ പാടില്ലായിരുന്നു. അവിടെ താമസിക്കുകയെന്ന് എന്റെ കർത്തവ്യം. അല്ല, നീ ചെയ്തു തന്നെയാണ് ശരി. അത് തന്നെയായിരുന്നു നിന്റെ കർത്തവ്യം. നീ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. നീ അകത്ത് പോ, ഞാനൊപ്പം വിശ്രമിക്കട്ടെ. അച്ഛ, ഒരു മകളെന്ന നിലയിൽ അച്ഛനെ അനുസരിക്കും പോലെ തന്നെ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ഭർത്താവിനെ അനുസരിക്കണ്ടേ? ഭർത്താവ്? അവൻ ഭർത്താവ്? പിശാചല്ലേ അവൻ? പിന്നെയാണ് ഭാര്യാധർമ്മം. അതിന്റെ കടമയാണ്. അല്ലെന്നാണ് ഞാൻ പറയുന്നത്.
ഭർത്താവിനോടുള്ള കടമ, അച്ഛനോടുള്ള കടമ, കുടുംബത്തോടുള്ള കടമ. മോളെ, നിനക്ക് നിന്നോടുള്ള കടമ നീ ഓർമ്മിക്കൂ. എന്നോടുള്ള കടമയോ? അതെ, നീ മരിച്ചുകൊണ്ട് ജീവിച്ചുകൂടാ. ഞാൻ ജീവിക്കാൻ വേണ്ടി മരിക്കുക. ശുദ്ധ വിഡ്ഢിത്തം, വെറും കർത്തവ്യം. എനിക്കിത് കേൾക്കണ്ട. ഞാൻ നരകത്തെ സ്വർഗമാക്കി മാറ്റും. മോളെ, മണല് കൊണ്ട് കയറി വിരിക്കാൻ പറ്റുമോ? അച്ഛ, ഒരു സ്ത്രീക്ക് അതിനുള്ള ശക്തിയുണ്ട്. വെറും തോന്നലാണത്. അതെ, പരമാർത്ഥത്തെ പറ്റിയുള്ള തോന്നൽ. അച്ഛൻ നിന്നോട് ദയവ് കാണിക്കണം. അയ്യോ, അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഭ്രാന്ത്, അല്ലാതെ ഞാൻ പോകും, ജീവിക്കും, സഹിക്കും. വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പോകണം അച്ഛ. എങ്കിൽ നീ എന്നെ മറക്കണം. അയ്യോ, എന്തിന്? എനിക്ക് പോകാൻ. അച്ഛനെ മറന്നാൽ എനിക്ക് പിന്നെ പോകേണ്ടി വരില്ല. നിനക്ക് പോകണമെങ്കിൽ അച്ഛനെ മറക്കാതെയും പറ്റില്ല. അച്ഛനെ പറ്റിയുള്ള അപവാദം അത് നിസാരം. മോളെ, അച്ഛൻ നീയാണ് ഏറ്റവും വലുത്. ഈശ്വര, ഈ ഭൂമി ഇടിഞ്ഞു താഴ്ന്നിരുന്നെങ്കിൽ, ആകാശം ഉടഞ്ഞ് താഴെ വീണിരുന്നെങ്കിൽ. എന്റെ ഇനിയും പരീക്ഷിക്കുന്നു. അമ്മാവ, നീ പിന്നെയും വന്നോ. അമ്മാവ, ഇത് ഞാനാണ്, ഹരീന്ദ്രൻ. അതെ, ഹരി, എന്റെ ഹരി. നീ എപ്പോ വന്നു? ഇന്നലെ വന്നു അമ്മാവ. യാത്രയൊക്കെ സുഖമായിരുന്നു? അതെ. നീ വല്ലാണ്ട് ചടച്ചുപോയി. എന്തൊരു മാറ്റം! യാത്രാക്ഷീണം കൊണ്ടാവാം. നീ വരുന്ന വിവരത്തിന് ഒരു കത്തെഴുതാമായിരുന്നില്ലേ? പെട്ടെന്ന് നിശ്ചയിച്ചതാണ്, തിരിച്ചെത്തണമെന്ന് തോന്നി. അതേതായാലും നന്നായി. അമ്മാവനും വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, അസുഖം വല്ലതും? പ്രത്യേകിച്ചൊന്നുമില്ല, പ്രായമായി വരികയില്ലേ, അതിന്റെ ക്ഷീണം കാണും. ഇരിക്കെ, നമുക്ക് ഇരുന്നുകൊണ്ട് വർത്താനം പറയാം. ഞാൻ എന്റെ കേശവൻ ചേട്ടനെ ഓർത്തു പോവുകയാണ്. അമ്മാവന്റെ മടിയിലിരുന്ന് വിരുതി കാണിച്ചതൊക്കെ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. സ്നേഹത്തിന്റെ നിറകുടം, പരിശുദ്ധിയുടെ വിളനിലം, അതായിരുന്നു എന്റെ കേശവൻ ചേട്ടൻ. അവരെല്ലാം സുഹൃത്തുക്കൾ. ദൈവം നേരത്തെ വിളിച്ചു. എന്നെ പോലുള്ളവർ ഇങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുന്നു. അങ്ങനെ പറയരുത് അമ്മാവ. അമ്മാവരെ പോലുള്ളവരാണ് ഭാഗ്യം ചെയ്തവർ. മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും മടിയില്ലാത്തത് ഒരു ഭാഗ്യം തന്നെയല്ലേ? നിനക്ക് വേണ്ടി ചെയ്ത നിസാര കാര്യത്തെ കുറിച്ചാണ് നീ പറയുന്നതെങ്കിൽ അതെന്റെ കടമയായിരുന്നു, എന്റെ കേശവൻ ചേട്ടനോടുള്ള എന്റെ കടമ. നിസാരമോ ഈശ്വര? അത് വെറും നിസാരമോ? പറക്കം മുറ്റാത്ത 8 വയസ്സ് തൊട്ട് 10-12 കൊല്ലക്കാലം അത്ര അടുത്ത ബന്ധമില്ലാത്ത ഒരു കുട്ടിയെ വഴിയാമണ്ണം നോക്കി വളർത്തി അവന്റെ സർവ സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിച്ചു പോകുന്ന ഒരാളുടെ പ്രവൃത്തിയെ നിസാരമെന്ന് ആർക്ക് പറയാൻ കഴിയും? ഹരി, നീ പഠിക്കാത്തതിലും പരീക്ഷ എഴുതാത്തതിലും ഒന്നും എനിക്കിപ്പോ യാതൊരു വിഷമവുമില്ല. നിനക്ക് ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നീ ജീവിക്കാൻ പ്രാപ്തനായി, അതാണ് ഏറ്റവും വലിയ കാര്യം. ആ, ഇതാ വരുന്നു എന്റെ രാധക്കുട്ടി. ഞാൻ ഇന്നലെ വന്നു രാധ. ഇത് ജനാർദ്ദനനായ രാധയുടെ ഭർത്താവ്, സുമതിയുടെ ഭർത്താവ്. ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അകത്തേക്ക് പോട്ടെ. ശരി. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എന്താ മിസ്റ്റർ ജനാർദ്ദൻ, നിനക്ക് നല്ല സുഖമില്ലേ? വല്ലാതെ ചുമക്കുന്നല്ലോ. 2 ദിവസമായി ചുമ തുടങ്ങിയിട്ട്. തീരെ സുഖമില്ല. എനിക്ക് സുഖമില്ലായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് വരികയാണ്. അത് വളരെ സൂക്ഷിക്കണം. ചുമ കൊണ്ട് തന്നെ പല സൗഖ്യകേടുകളും ഉണ്ടാകാം. ആശുപത്രി ഉണ്ടല്ലോ, ഏത് രോഗവും ചികിത്സിക്കാം എന്ന് കരുതി സൂക്ഷിക്കേണ്ടത് നാം സൂക്ഷിക്കണ്ടേ? നാം എത്ര സൂക്ഷിച്ചാലും എന്തെല്ലാം ആപത്തുകളും വന്നു ചേരുന്നു. വന്നു ചേരുന്നതിന് എന്തോ ചെയ്യാൻ കഴിയും എന്ന് കരുതി വരുത്തി വെക്കണമെന്നുണ്ടോ? മിസ്റ്റർ ജനാർദ്ദൻ നായർ, ഇരിക്കണം. നിങ്ങൾ ഇരിക്കണം, എനിക്കിരിക്കണ്ട. കാപ്പി കുടിക്കണം. എനിക്ക് കാപ്പി വേണ്ട. കുറച്ച് കുടിക്കണം. അതെന്റെ ആവശ്യമില്ലേ? നിങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ ആവശ്യം. ഒരാൾ കാപ്പി കൊണ്ടുവരുന്നു, വേറൊരാൾ കുടിക്കുന്നു, മൂന്നൊരാളും കുടിക്കാതിരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. രാധ കുടിക്കുന്നില്ലേ? ഇല്ല. ഭർത്താവിനൊത്ത ഭാര്യ. പൊരുത്തം നോക്കി തന്നെയാ വിവാഹം നിശ്ചയിച്ചത്.
വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു ദാമ്പത്യം പുണ്യം ചെയ്യുന്നവർക്കേ കിട്ടുകയുള്ളൂ എന്ന് എന്റെ ഭാര്യ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ തീരെ രസമില്ലാതെ സംസാരിക്കുകയാണല്ലോ. രസിക്കേണ്ടവർ രസിച്ചോളും, രസിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും രസം ഉണ്ടാവുകയില്ല. ഉണ്ടാവണമെന്നുള്ള മോഹവും ഇല്ല. ഞാൻ പോകുന്നു. നിങ്ങൾ പോവരുത്, ഞാൻ പോയേക്കാം. എനിക്കിവിടെ നിൽക്കാനുള്ള ശക്തിയില്ല. ഞാൻ ഇറങ്ങുന്നു. ഏ, നിങ്ങൾ ചാർച്ചക്കാരല്ലേ, നിങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടാവും. ചേട്ടൻ പോവുകയാണോ? അച്ഛനെ കണ്ട് ചോദിക്കാതെ. അതെ അതെ അതെ, അച്ഛനെ കാണണം, അച്ഛനെ കാണണം. പെട്ടെന്ന് അങ്ങനെ പോവരുത്. എത്ര നേരമായി നിങ്ങൾ ഈ പരിഹാസം തുടങ്ങിയിട്ട്. മിസ്റ്റർ ഹരീന്ദ്രൻ, ഈ പരിഹാസം ഹൃദയത്തിന്റെ അടുത്തിട്ട് നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പരിഹാസമോ? നല്ല നേരം പോക്ക്, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതാണ് പലരുടെയും ധാരണ, സർവാബദ്ധം. സത്യത്തിൽ നിന്നാണ് നിന്റെ ഉൽപ്പത്തി, ആത്മാർത്ഥതയിലാണ് നിന്റെ വളർച്ച. ഈ പ്രകൃതം ഇദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പാണ്. ഓരോരുത്തർക്ക് ഓരോ കൂടപ്പിറപ്പ്. ചിലർക്ക് പരിഹാസം, ചിലർക്ക് വഞ്ചന, ചിലർക്ക് മൗഢ്യം. അങ്ങനെ 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 ഓരോന്നല്ലേ കൂടപ്പിറപ്പ്. ഇതെന്തൊരു ദാമ്പത്യം! ഞാൻ അനുഭവിക്കുന്ന സുഖം ചേട്ടനിപ്പോ മനസ്സിലായി കാണും. അമ്മാവന്റെ ജീവിതത്തിൽ ഈ ഒരു തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇത് അച്ഛന്റെ തെറ്റല്ല ചേട്ടാ, തെറ്റെന്റേതാണ്. ഞാൻ അന്നേ അച്ഛനോട് തുറന്നു പറയേണ്ടതായിരുന്നു, ഞാൻ ചേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അല്ല രാധേ, തെറ്റെന്റെ ഭാഗത്താണ്. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ആഗ്രഹം അമ്മാവനെ അറിയിക്കണമായിരുന്നു. അല്ലെങ്കിലും ഇനി ആരും ആരെ കുറ്റപ്പെടുത്താനാണ്? രാധേ, നിന്റെ ഉള്ളൊരുക്കം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ ഇന്നലെ കാണിച്ച സാഹസം നീ പൊറുക്കണം. അത് ചേട്ടന്റെ സ്നേഹത്തിന് ഒരു തെളിവ് മാത്രമായിരുന്നു. ഞാനിന്നിവിടെ കയറി വന്നപ്പോൾ അമ്മാവൻ ആകെ തളർന്ന് ഈ കസേരയിൽ ഇരിക്കുന്നു. എന്നെ കണ്ട മാത്രയിൽ, എടാ നീ പിന്നെയും വന്നു എന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനാകെ അമ്പരുതുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മാവൻ വളരെ ശാന്തതയോടെ സ്നേഹത്തോടുകൂടി എന്നോട് സംസാരിക്കുകയും ചെയ്തു. ചേട്ടാ, അച്ഛൻ ഒരു കാര്യത്തിൽ വളരെയേറെ വിഷമിക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോ എന്റെ മനസ്സ് നേരെ പോകുന്നു. എന്താണത്? എന്തായാലും അത് പരിഹരിക്കേണ്ടത് എന്റെ കടമയാണ്. ചേട്ടൻ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്നു. അതെ ചേട്ടാ, സുമതിയെ ഓർത്താണ് അച്ഛൻ വിഷമിക്കുന്നത്. അവൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ച് സഹി കെട്ടിഞ്ഞു പോന്നു. അവൾ തിരികെ ചെല്ലണമെന്ന് ഭർത്താവിന് നിർബന്ധം. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട എന്ന് അച്ഛൻ. അയാളാണെങ്കിൽ ഒരു മൃഗം. അതും അങ്ങനെ ആയി തീർന്നു. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അയാൾക്ക് മാനസാന്തരം വരുത്താൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ. അച്ഛൻ ശ്രമിക്കാവുന്നിടത്തോളം ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ചേട്ടൻ വിചാരിച്ചാൽ ചിലപ്പോ സാധിച്ചേക്കും. ആ, ശ്രമിച്ചു നോക്കാം. രാധേ, എനിക്ക് ഈ രീതിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. നോക്ക്, നമ്മുടെ സ്നേഹം അഴുക്ക് പറ്റിയതല്ല, അതിന് സാഫല്യം ഉണ്ടാവുക തന്നെ വേണം. അതുകൊണ്ട് ചേട്ടൻ എന്താണ് ഉപദേശിക്കുന്നത്? നമുക്കൊന്നിച്ച് ജീവിക്കണം. അതൊരു നേരം പോക്കല്ല. രോഗിയായ അദ്ദേഹം പ്രകൃതി ഒരു സംശയക്കാരനാണ്. ഇന്നലെ ആ സിഗരറ്റ് കൊണ്ട് കണ്ടതോടുകൂടി അദ്ദേഹത്തിന്റെ സംശയം ഇരട്ടിച്ചിരിക്കുകയാണ്. അങ്ങനൊരു അബദ്ധം പറ്റും, ഞാനത് ഓർമ്മിച്ചതേയില്ല. രാധേ, ഈ പരിതസ്ഥിതിയിൽ നീ അയാളോടുകൂടി താമസിക്കുന്നത് എങ്ങനെയാണ്? കുടുംബാഭിമാനെ കാത്ത് അച്ഛനെ വേദനിപ്പിക്കാതെ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. ചേട്ടൻ ഞങ്ങളുടെ ഉത്തമ ബന്ധു എന്ന നിലയിൽ കൂടെ കൂടെ ഇവിടെ വരുമ്പോ കണ്ടുകൊള്ളാം. അത് മതി, അത് മാത്രം മതി ചേട്ടാ. രാധേ, എനിക്കത് സാധ്യമല്ല. എന്റെ മുന്നിൽ രണ്ടു വഴികളേ ഉള്ളൂ. ഒന്നുകിൽ രാധയോട് കൂടിയുള്ള ജീവിതം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ മരണം. അതാണ് എന്റെ ഭാവി. ചേട്ടൻ ആലോചിക്കാതെ പറയുകയാണ്. എന്റെ വേർപാടിൽ അച്ഛൻ ഏറെ ദുഃഖിക്കും. ആ വേദനയിൽ അദ്ദേഹം അവസാനം വരെ നേരെ നേരെ മരിക്കും. മക്കളുടെ സ്നേഹത്തെ മറ്റെന്തിലും ഉപരിയായി കാണുന്ന ഒരു പിതാവാണ് അദ്ദേഹം. നോക്ക്, നിന്റെ ദാമ്പത്യം തകർച്ചയുടെ പ്രതീകമാണ്. ആ രോഗിക്ക് നിന്നോട് യാതൊരു സ്നേഹവുമില്ല. രാധേ, നീ എന്റെ മരണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ എന്നോടുകൂടി ജീവിക്കണം.
നിന്റെ തീരുമാനം എന്റെ ഭാവിയെ തിരിച്ചപ്പെടുത്തു. നല്ല സുഖം തോന്നുന്നുണ്ടോ? സുഖം അത്ര നിസ്സാര വസ്തുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ അത്ര മടയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ഈ കാര്യത്തിൽ ഞാൻ മടയി തന്നെയാണെന്ന് തോന്നുന്നു. നീ മനസ്സാക്ഷിക്ക് വിപരീതമായിട്ട് സംസാരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സുഖമാകുമെന്ന്? തീർച്ചയായും തോന്നുന്നു. അങ്ങക്ക് ഒരു അസുഖവുമില്ല. ഉടനെ തന്നെ പൂർണ്ണ സുഖം ഉണ്ടാകും. എന്റെ മരണത്തോടുകൂടി അതാണ് നീ ഉദ്ദേശിക്കുന്നത്. അതാണ് പരമാർത്ഥം. അങ്ങ് എന്ത് ക്രൂരനാണ് ഇങ്ങനെയൊക്കെ പറയാൻ. ഇതിൽ കൂടുതൽ വെറുതെ കാണിക്കാനില്ല. ഞാൻ സത്യം പറയുമ്പോ നീ ക്രൂരത എന്ന് സംശയിക്കുന്നു അല്ലേ? ഒരു കാര്യം അറിയാൻ ഞാൻ ആശിക്കുന്നു, ആത്മാർത്ഥമായി ആശിക്കുന്നു. നീ സത്യം പറയുമോ? അങ്ങക്കത് നല്ല സംശയം തോന്നുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങ് തീരെ സംശയിക്കേണ്ട ആവശ്യമില്ല. സംശയമില്ലാത്തവന് ചോദിച്ചിട്ടെന്ത് കാര്യം? വർഷം എന്നോട് കൂടെ താമസിച്ചിട്ടും അങ്ങ് ഇപ്പോഴും എന്നെ സംശയിക്കുന്നു ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. കഷ്ടം. ശരിയാ, 3 വർഷത്തെ സഹവാസം കൊണ്ടും നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു അപരാധമാണ്. അതെ, അതൊരു അപരാധം തന്നെയാ. എന്നാൽ അങ്ങ് ഇനിയെങ്കിലും വിശ്വസിക്കണം, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്കറിയാം. നാം തമ്മിലുള്ള വിവാഹം നിനക്ക് രസിക്കുന്നുണ്ടോ? അന്ന് ക്ഷമിക്കണം, ഇല്ല. നീ എന്തുകൊണ്ട് ഈ വിവരം എന്നെ നേരത്തെ അറിയിച്ചില്ല? ഇപ്പോൾ തന്നെ അന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഈ സത്യം എന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുമായിരുന്നു. നീ ആത്മാർത്ഥതയുടെ പ്രത്യക്ഷ രൂപമാണ്. അല്ല, ഞാൻ ദുരിതത്തിന്റെ തനി പകർപ്പാണ്. നിനക്കെന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? എത്രയോ സ്ത്രീകൾ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നു. എന്റെ അനാരോഗ്യമാണോ നിനക്ക് ഇഷ്ടപ്പെടാത്തത്? അല്ല, എന്റെ പെരുമാറ്റമാണോ? അങ്ങ് തീരെ സംശയിക്കണ്ട. അല്ല, പിന്നെ എന്റെ താലടുത്തുമാണോ നീ വെറുക്കുന്നത്? അല്ല, അങ്ങ് എന്നെ കാണുന്നതിന് മുൻപേ ഞാൻ അങ്ങനെ വെറുത്തിരുന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ബന്ധം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതെന്ത് കഥയാ? ഇത് കഥയല്ല, സത്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടാ, ഞാനൊരു കാമുകയാണ്. സാധ്യമല്ല.
എനിക്ക് എന്നെ ആനന്ദിപ്പിക്കണം എന്നാഗ്രഹമുണ്ട്. ഞാൻ സുഖം പ്രാപിക്കുന്നത് കാണാൻ എനിക്ക് യഥാർത്ഥ താല്പര്യമുണ്ട്. എന്റെ കാമുകം എന്നെ സ്നേഹിക്കുമ്പോൾ മണി പത്തായി, നീ കിടന്നോളൂ. നമുക്കൊന്നിച്ചു പോകാൻ. ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കാൻ നിർബന്ധിതയാണ്. ഇതൊരു കടക്കഥ പോലെ ഇരിക്കുന്നു. ഇവിടെ പുതിയൊരു കഥ ആരംഭിക്കാൻ പോകും. നീ അതിന് വേഗം തയ്യാറാവുക. അതൊരു ഭയങ്കര കഥയായിരിക്കും. അല്ല, അതൊരു മനോഹരമായ ഒരു കഥയായിരിക്കും. വെറും ദുർബലതയാണ്. ചേട്ടാ, ചേട്ടൻ എന്റെ കണ്മുമ്പിൽ നിന്ന് പോകണം. എനിക്ക് ചേട്ടനെ കാണാനുള്ള ശക്തിയില്ല. മുന്നിൽ നിന്ന് ഞാൻ പോയാൽ പിന്നെ നീ എന്നെ കാണുകയില്ല. ഞാനും ഈ ലോകത്ത് നിന്ന് മറയും. രണ്ടുകൊണ്ടും ആർക്കും ഒരു ലാഭവും ഉണ്ടാകാനിടയില്ല. അതുകൊണ്ട് ആർക്കെല്ലാം ഭാരം കുറയും. അച്ഛൻ, ലീല, സുമതി എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവർ. അവർ എന്നും നിന്നെ സ്നേഹിക്കും. ഇതൊന്നൊരു അർത്ഥമില്ലാത്ത പേപറച്ചിലാണ്. നോക്ക്, നീ അയാളെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുറ്റവുമില്ല. മറിച്ച് നിന്റെ ഭാവി ആനന്ദകരമായി തീരുകയും ചെയ്യും. രാധേ, നേരം വളരെ ഇരുട്ടുന്നു. നമുക്ക് ഉടനെ ഇറങ്ങാം. ഒട്ടും താമസിക്കരുത്. ആത്മഹത്യയിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചു നിർത്തുന്നത് ആ ക്രൂരതയാണ്. അതിലൊന്ന് രക്ഷ നേടിയാൽ അവർ മോക്ഷം ലഭിക്കുമോ? ഭേഷായി നല്ല മരുന്ന്. എന്നെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ആ മരുന്നാണ്. അല്ലെങ്കിൽ ഇതിനോടകം എന്റെ മരണത്തെ പറ്റി കേൾക്കുമായിരുന്നു. ലീല, എനിക്ക് മാപ്പ് തരല്ലേ? എന്നോട് മാപ്പ് ചോദിക്കേ? എനിക്ക് മാപ്പ് തരാൻ എന്ത് അവകാശം? ലീല, എനിക്ക് മാപ്പ് തരണം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ലീലയോട് അവിവേകം പ്രവർത്തിച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല. അധർമ്മം കാണിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. അരുതാത്തത് ചെയ്തു. ഇതിനൊരു വ്യാഖ്യാനം ആവശ്യമാണ്. ഞാൻ ലീലയെ സ്നേഹിച്ചു. ആ അധർമ്മം ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ, അതിന് ഞാൻ ഇടവരുത്തി. അതിനെന്താ? നമ്മുടെ സ്നേഹത്തിന് നാമാണ് ഉത്തരവാദികൾ. അതിന്റെ നന്മതിന്മകൾ നാമാണ് അനുഭവിക്കേണ്ടത്. പക്ഷേ ഞാൻ അസ്വതന്ത്രനാണ്. നാം നാടകം കളിക്കുകയല്ല. അഭിനയത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല.
പരമാർത്ഥം ലീലേ, തുറച്ചു നോക്കുന്ന പരമാർത്ഥം. അതിന് മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നേരം പോക്ക് താങ്ങാനുള്ള അവസ്ഥയല്ല ഇതെന്ന് മനസ്സിലാക്കി സംസാരിക്കൂ. ലീല, എന്നെ ഒരു ആരാധകനായി മാത്രം കരുതണമെന്നൊരു അപേക്ഷ. ഞാൻ ഈശ്വരനല്ല, ആരാധന ഇഷ്ടപ്പെടുന്നില്ല. എന്റെ അച്ഛൻ ഒരു മാമൂൽ പ്രിയനാണ്. അദ്ദേഹം ഒരു വിപ്ലവകാരിയായ തന്നെ നമുക്കെന്താ? അദ്ദേഹം പറയുന്നത് വേദവാക്യം പോലെ ഞാൻ അനുസരിച്ച് തന്നെ തീരണം. അദ്ദേഹത്തെ 1000 തവണ അനുസരിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്റെ ഭാവി. ഭാഗ്യം ഈശ്വരന്റെ കയ്യിലാണെന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. അത് ഇത്ര വേഗം അദ്ദേഹത്തെ കൊണ്ട് അനുസരിപ്പിച്ചത് കുറച്ച് കടന്നു പോയില്ലേ? ലീല, ക്ഷമിക്കണം. അദ്ദേഹം നിശ്ചയിച്ച വിവാഹം നമ്മുടേതല്ല. എന്നോട് ക്ഷമിക്കണം. നാം ഒരിക്കലും കണ്ടുമുട്ടാതിരുന്നെങ്കിൽ. ഞാൻ അതിന് തീരെ ഉത്തരവാദിയല്ല. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കേണ്ടവനാണ്. ഈശ്വരൻ അറിയാം എന്റെ സത്യം. ഞാൻ ലീലയെ സ്നേഹിക്കരുതായിരുന്നു. ഞാനും അറിഞ്ഞിരുന്നില്ല. എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ ആരോടെങ്കിലും അനുവാദം വാങ്ങിയിരുന്നോ? ഇല്ല, ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല. സ്നേഹിക്കാൻ അനുവാദം വേണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ അത് വേണ്ടി വന്നു. അനുവാദം കിട്ടുകയുമില്ല. വിവാഹത്തിന്റെ അനുവാദം അനുവാദം കേടും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ സ്നേഹം ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിങ്ങൾ എന്നെ വഞ്ചിച്ചു. സൗജന്യം നിറഞ്ഞ പരിചയമായി നമ്മുടെ ബന്ധത്തെ. നിങ്ങളിൽ നിങ്ങളുടെ സൗജന്യവും നിങ്ങളുടെ കൊള്ള ടൈമിൽ എനിക്ക് നല്ല വിശ്വാസം വന്നു കഴിഞ്ഞു. പോവാനാ പറഞ്ഞത്? എന്റെ പരിശുദ്ധിയിൽ വിശ്വസിക്കണം എന്നൊരു അപേക്ഷ. ദൈവം ഇനി മേൽ നിങ്ങൾ എന്നെ കാണരുത്. ഇറങ്ങിപ്പോക്കോ. ഞാൻ കഴിയുന്നതും ശ്രമിച്ചു, ഡോക്ടറും ശ്രമിച്ചു. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ചേച്ചി, എന്റെ പൊന്നു ചേച്ചിയല്ലേ, എനിക്ക് വേണ്ടി ഇതൊരല്പം കുടിക്കൂ. എനിക്ക് വേണ്ടി, ചേച്ചിയുടെ രാധയ്ക്ക് വേണ്ടി ഞാൻ വിഷം കുടിക്കണമല്ലേ? അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ദൂരെ കളഞ്ഞേക്കും, അല്ലെങ്കിൽ എന്റെ മോൾ പിടഞ്ഞു മരിക്കും. എന്റെ കുഞ്ഞ് വിശന്ന് ചാകുമ്പോഴോ? ചേച്ചി കഴിക്കാത്തത് സുഖക്കേട് കൊണ്ടല്ലേ? അപ്പൊ അച്ഛനും കഴിക്കാതിരുന്ന എന്താവും ഗതി? എന്താ മരിക്കും. അല്ലാതെ അപ്പൊ പിന്നെ എനിക്ക് ആരാണ് ഒരു ആശ്രയം? കഴിക്കരുത്, വിഷം കഴിച്ചാ മരിച്ചു പോകും. കഴിക്കരുത്, കഴിക്കരുത്. അച്ഛൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാം. ഈശ്വര, പരീക്ഷയ്ക്ക് മേൽ പരീക്ഷ നടത്തിയിട്ടും മതിയായില്ലേ? പരീക്ഷ രാധക്കുട്ടി പാട്ടുപാടിയില്ലെങ്കിൽ ഞാൻ ഉണ്ണുകയില്ല, ഞാൻ ഉണ്ണുകയില്ല. നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്. എത്ര നാളായി നീ ഒന്ന് ഉറങ്ങിയിട്ട്. ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്നാൽ തളർന്നു പോയില്ലേ കുട്ടി? ചേച്ചി ഉറങ്ങു
ചേച്ചി, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി ഉറങ്ങണം. അങ്ങന്റെ കാമുകനെ സ്നേഹിക്കുമോ? അങ്ങന്റെ കാമുകനെ സ്നേഹിക്കുമോ? ഉത്തരം പറയാതെ മിണ്ടാതെ നിന്നാൽ ഞാൻ വിഷു കുടിപ്പിക്കും. നോക്കിക്കോ, അങ്ങന്റെ കാമുകനെ സ്നേഹിക്കുമോ? സ്നേഹിക്കാം, സ്നേഹിക്കാം ചേച്ചി, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. സ്നേഹിക്കാഞ്ഞിട്ടല്ല ചേച്ചി, സ്നേഹിക്കാഞ്ഞിട്ടല്ല. ഇതെന്റെ സുമതി രാധയോട് പറഞ്ഞ വാക്കുകളാണ്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കേട്ടതാണ്. എന്റെ മകൾ ഒരു സ്നേഹ സ്വരൂപിണിയായിരുന്നു. ആ കാട്ടാളൻ അവളെ നശിപ്പിച്ചു. അച്ഛ, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളതോ എവിടേക്കോ വായിച്ചിട്ടുള്ളതുമാണ് ചേച്ചി പറയുന്നത് എല്ലാം. കല്ലിയുന്ന മട്ടിൽ അവൾ എന്നോട് യാചിച്ചതാണ് അവളെ നെടുമുഖത്തേക്ക് അയക്കാൻ. അന്തവളെ അയച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. അന്തസ് വരുത്തിയ ദുട്ടൻ അതിനനുവദിച്ചില്ല. ചേച്ചിയുടെ ക്ഷേമം കരുതിയല്ലേ ചേച്ചി അയക്കാതിരുന്നത്. കഷ്ടം, വിവാഹത്തിന് ശേഷം എന്റെ ചേച്ചി സുഖം എന്ന് അറിഞ്ഞിട്ടില്ല. അവിടെയും ഇവിടെയും അവൾ നീറുകയായിരുന്നു. ഒരു നിമിഷം പോലും സുഖമായി ജീവിക്കാൻ ഭാഗ്യം കിട്ടാത്ത എന്റെ കുട്ടി നേരെ പോകും, നശിച്ചു പോകും. എന്നെ പിടിക്കരുത്, പിടിച്ചാൽ ഞാൻ പിടിതട്ടിട്ടോടും. എന്ത് ദ്രോഹം ചെയ്തു ഈശ്വരനോട് ചോദിക്കൂ, ഞാൻ ഈശ്വരനോട് ചോദിക്കൂ. ഡോക്ടർ അല്ലല്ലോ ഭാഗ്യം. രാധമ്മയുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. രോഗത്തിന് കാരണം ഇത് തന്നെയായിരിക്കും. അക്കാര്യം ചേച്ചി അറിയിച്ചത് ഞാനാണ്. അങ്ങനെ നോക്കുമ്പോ ചേച്ചി അസുഖക്കാരിയാവാൻ ഞാനാണ് കാരണം. അങ്ങനെ പറയാനാവില്ല, അതിനു മുൻപ് പല ഹേതുക്കളും ഉണ്ടായിരിക്കും. ഈ മരണം രോഗത്തിനെ ഉടൻ ഉണർത്തിയെന്നേ ഉള്ളൂ. ഇതെല്ലാം എന്റെ പാപത്തിന്റെ ഫലമെന്ന് ഞാൻ കരുതുന്നു. ഭൂയായ എന്നോട് കൂടി ജീവിക്കേണ്ടി വന്ന രാധയ്ക്ക് ഒരു സുഖവും അനുഭവിക്കാൻ ഇടയായിട്ടില്ല. അവളെയും കൂടെ ഞാനൊരു രോഗിയാക്കി. ഡോക്ടർ, രാധയ്ക്ക് എങ്ങനെയെങ്കിലും ആഹാരം കൊടുത്തില്ലെങ്കിൽ അപകടമാവും. എത്ര നിർബന്ധിച്ചിട്ടും അവൾ ഒന്നും കഴിക്കുന്നില്ല. സ്വമേധയാ തീർച്ചയായും ആഹാരം കഴിക്കും. ആ വിഷശിംഗം മനസ്സിൽ കിടക്കുന്നത് വരെ അത് നടപ്പില്ല. അത് മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതൊന്നിനൊന്ന് കൂടി വരുന്നേ ഉള്ളൂ. ഒരു രോഗം വന്ന് പിടിപെട്ടാൽ എന്താ ചെയ്യുക? രോഗം ഭേദമാകുന്നവരെ ആഹാരം കഴിക്കാതിരുന്നാൽ ക്ഷീണം കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ഞാൻ കൊടുക്കുന്നത്. ആഹാരം മുന്നിൽ കണ്ടാൽ വിഷത്തെപ്പറ്റിയാകും ചിന്ത. പിന്നെ സുമതിയുടെ മരണത്തെ കുറിച്ച് കൊടുക്കും. അങ്ങനെ രോഗം ശമിക്കുന്നതിന് പകരം വർദ്ധിക്കും. പല പരീക്ഷണങ്ങൾക്ക് ശേഷം തെളിഞ്ഞിട്ടുള്ള ഒരു തത്വമാണിത്. ഡോക്ടർ, അങ്ങ് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് ഒരല്പം ആഹാരം കഴിപ്പിക്കണം. ചേച്ചി ആഹാരം കഴിച്ചാലേ അച്ഛനും കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്ക് വേണ്ട ഡോക്ടർ, എനിക്ക് വേണ്ട. ഞാൻ എന്ത് ചെയ്യാൻ? അയ്യോ, അത് കഴിക്കരുത്. കത്തും നേരും പൊള്ളും, മരിക്കും. ഞാനാണ് കത്തുന്നത്, പൊള്ളുന്നത്, മരിക്കുന്നത്. സാർ, അങ്ങ് ചെയ്യുന്ന തെറ്റാണ്. അങ്ങ് രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. എല്ലാം നോക്കി കണ്ണ് ചെയ്യേണ്ട അങ്ങിങ്ങനെ തുടങ്ങിയാൽ ഇങ്ങനെ ആയാൽ ഈ വീട്ടിൽ എന്റെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് തോന്നുന്നത്. അച്ഛന്റെ പിറകെ തന്നെ ഞാനും. എന്റെ കാര്യം നേരത്തെ തിരിച്ചപ്പെട്ടു കഴിഞ്ഞു. അങ്ങ് ഇങ്ങനെ അധൈര്യപ്പെട്ടല്ലോ. ഞാനൊരു പരമാർത്ഥം പറഞ്ഞെന്നേ ഉള്ളൂ ഡോക്ടറെ. നിങ്ങളുടെ ചികിത്സ എനിക്കൊരു വിനോദമാണ്. പിന്നെ മരുന്ന് കഴിക്കാൻ പറഞ്ഞാ അങ്ങനെ, കുത്തി വയ്ക്കണമെന്ന് പറഞ്ഞാ അങ്ങനെ. ഡോക്ടർ, ജനാധിപത്യത്തിപ്പോ എങ്ങനെയുണ്ട്? വളരെ ഭേദമുണ്ട്. ഇനിയും വളരെ കുറയുന്ന ലക്ഷണങ്ങളുണ്ട്. അമ്മ, ഇത് കുറയുകയില്ല. തീരും നിശേഷം. എന്റെ മരണത്തോടുകൂടി അടുത്ത ഭാവിയിൽ തന്നെ. ഭാവി, നിന്റെ തീരുമാനം എന്റെ ഭാവിയെ തീർച്ചപ്പെടുത്തും. നിന്റെ തീരുമാനം, എന്റെ തീരുമാനം.
ജനാർദ്ദനുണ്ടായ രോഗം സാരമില്ല, പെട്ടെന്നുണ്ടായ ദുഃഖം കൊണ്ട് കൂടിയതാണ്. ഇല്ലമ്മ ഇല്ല, ഈ ജീവിതം പെട്ടെന്ന് അവസാനിക്കുമെങ്കിൽ ഞാനത് വിലമതിക്കുമായിരുന്നു. രാധ, നീ എന്നോട് ക്ഷമിക്കണം. സ്വബോധം നശിച്ചതോട് ക്ഷമാപണം ചെയ്തിട്ട് എന്ത് കാര്യം? സ്വബോധം എനിക്കാണ് നശിച്ചത്, അതിനെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ആശയമില്ല. നിങ്ങളുടെയൊക്കെ ഗതി ഇതാണെങ്കിൽ മൂത്ത് നേർച്ച ഈ ഭാഗ്യത്തിന്റെ കാര്യമോ? അതോർത്തെങ്കിലും നിങ്ങൾക്ക് ആശ്വസിച്ചുകൂടെ? അമ്മാവ, ആശ്വാസം ഇനി പരലോകത്ത്, ഈ ലോകത്തില്ല, തീർച്ചയായിട്ടുമില്ല. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, അകത്ത് പോയി വിശ്രമിക്കണം. മകളെയും കൂട്ടി അയക്കണം. നീലേ, അകത്ത് പോയി അച്ഛന് ആഹാരം എടുത്തു വയ്ക്കൂ. ഞങ്ങൾ ഉടനെ വന്നേക്കാം. രോഗികൾക്ക് അഞ്ചുഷനും കൊടുക്കണം. നിങ്ങളും നിങ്ങളുടെ ഒരു ഇഞ്ചക്ഷൻ, ഇനി ആ ദുരിതം കൂടെ ഞാൻ അനുഭവിക്കണോ? സാർ, എനിക്ക് അങ്ങയുടെ ഒരു കാര്യം പറയാനുണ്ട്. രോഗികളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് ചികിത്സയ്ക്ക് വിരുദ്ധമാണ്. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? എന്തുവേണമെങ്കിലും പറഞ്ഞോളൂ. ഈ ഭവനത്തിൽ വെച്ചാണ് സുമതി മരിച്ചത്. ആ മരണമാണ് രാധയുടെ രോഗത്തിന് കാരണം. രാധയുടെ രോഗമാണ് ജനാർദ്ദനയുടെ രോഗം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് അവരിവിടുന്ന് മറ്റെവിടെയെങ്കിലും മാറ്റി താമസിക്കും. എവിടേക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. സഹ്യൂഹത്തിന്റെ മുകളിലാണെങ്കിൽ അതിനും ഞാൻ ചെയ്യാം. തൽക്കാലം നാഗരൂരിലോട്ട് മാറ്റി താമസിപ്പിച്ചാൽ മതി. അവിടെ ജനാർദ്ദൻ നായരുടെ അസുഖത്തിനും പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഒരു വ്യവസ്ഥ. എന്താ ഡോക്ടർ? അവർ നാഗരൂരിലായിരിക്കുന്നിടത്തോളം കാലം അങ്ങ് ലീലയോടൊപ്പം ഇവിടെ തന്നെ താമസിക്കണം. സാധ്യമല്ല ഡോക്ടർ, അത് സാധ്യമല്ല. എന്റെ മകൾ പിന്നിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അങ്ങ് ദേവിയെ നിർബന്ധം പിടിക്കരുത്. അത് മാത്രം പറയരുത് ഡോക്ടർ, അത് മാത്രം പറയരുത്. ഞാൻ കേൾക്കില്ല. ഞാൻ രോഗികളെ ഉദ്ദേശിച്ചാണ് പറയണത്. അങ്ങയെ കണ്ടുകൊണ്ടിരുന്നാൽ രാധമ്മയുടെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടാകും. അത് രോഗം വർദ്ധിപ്പിക്കാനേ സഹായിക്കൂ. മറിച്ച് അറിയാൻ പാടില്ലാത്ത ആളുകളുടെ മുമ്പിലാകുമ്പോൾ ചിന്ത തന്നെ മറ്റൊരു രീതിയിലാകും. അത് രോഗം ശമിക്കാൻ വളരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഡോക്ടർ, നിങ്ങളൊരു മനുഷ്യനായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ വയ്ക്കുന്ന സങ്കടം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. വെറുമൊരു ഡോക്ടറായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നു. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനീ പറയുന്നത്. ഡോക്ടർ, അങ്ങയുടെ സ്നേഹബുദ്ധി മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് ഞാൻ. അടക്കാൻ കഴിയാത്തോണ്ട് പറഞ്ഞുപോയതാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാം താമസിക്കുന്ന കെട്ടിടത്തിനടുത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊള്ളാം. അതിനെങ്കിലും നിങ്ങൾ അനുവദിക്കണം. സാധ്യമല്ല. അങ്ങനെ താമസിച്ചാൽ അങ്ങനെ നല്ലപോലെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങ് അടിക്കടി അവിടെ വന്ന് അവരെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവളുടെ രോഗം വർദ്ധിക്കും. നാം ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കില്ല, ചികിത്സ ഫലിക്കില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. നിങ്ങൾ രോഗികളുമായി തിരിച്ചു വരുമ്പോൾ എന്റെ ജീവനുള്ള ശരീരം കാണുകയില്ല. നിങ്ങൾ ദുശകുനം പറയാതില്ല. നിങ്ങൾ മനസ്സമാധാനത്തോടെ ലീലയെ മനസ്സിലൂടെ താമസിക്കുക. ഈശ്വരൻ സഹായിക്കുകയാണെങ്കിൽ രോഗം മാറിയ നിങ്ങളുടെ മക്കളുമായി ഞാനിവിടെ മടങ്ങി വരും. അതുവരെ എൻ്റെ പ്രാക്ടീസ് ഉപേക്ഷിച്ച് ഞാനും അവരുടെ കൂടെ താമസിച്ചോളാം. വിവരങ്ങളെല്ലാം യഥാസമയത്ത് നിങ്ങൾ അറിയിക്കുകയും ചെയ്യാം. അങ്ങയുടെ ഔദാര്യത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഞാൻ പറയുന്നത് അനുസരിക്കുക, അത് മാത്രം മതി. ശരി, ഞാൻ എല്ലാം അങ്ങയെ പരിഹരിപ്പിക്കുന്നു. വരും, നമുക്ക് കഴിക്കാം. ഞാൻ ഒരു അഞ്ച് മിനിറ്റിൽ വരാം. ആയിക്കോട്ടെ. എനിക്ക് നിന്റെ കത്തിൽ വരുന്നുണ്ട്. ഓ, അമ്മാവ ക്ഷമിക്കണേ, അമ്മാവ എനിക്ക് മാപ്പ് നൽകണേ. അമ്മാവ എനിക്ക് ജീവൻ വേണമെങ്കിൽ നീ എനിക്ക് അവസരം തന്നിരിക്കുകയാണ്. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. എണീക്കടാ. ഇല്ല, ഞാൻ അമ്മാവിന്റെ കാലിൽ കിടന്ന് മരിച്ചുകൊള്ളാം. ഞാൻ എണീക്കില്ല. നിനക്ക് ഞാനെ കൂടി കൊല്ലണം. ഈ ശരീരം കൂടെ നിനക്ക് നശിപ്പിക്കണോ? നശിപ്പിക്ക്, സത്യത കിട്ടും നിനക്ക്. അമ്മാവ എനിക്ക് അമ്മാവനല്ലാതെ മറ്റൊരു ഗതിയില്ല. എന്റെ അമ്മാവൻ നരകമാണ്. നീ ഇടുത്തിയാണ്. നീ ഞാൻ പാപത്തിന്റെ ഇരിപ്പിടമാണ്. എന്നെ കൊന്ന് എനിക്ക് മോഷം നൽകണം. എനിക്ക് അമ്മാവനല്ല മറ്റ് ഗതിയില്ല. അമ്മാവ അമ്മാവൻ ആ സത്പ്രവൃത്തി ചെയ്യണം. എടാ വേദാളമേ, നീ എന്നെ പരിഹസിക്കുന്നു, എന്നെ വിഡ്ഢിയാക്കുന്നു. നീ അമ്മാവ ഞാൻ പറയുന്നു കേൾക്കണം. ദയവായി
അങ്ങനെ മാപ്പ് തന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലണം. എടാ ദ്രോഹി, മാപ്പെന്ന വാക്കിനെ ഞാൻ വ്യഭിചരിക്കണോ? സത്യത്തെയും പരിശുദ്ധിയെയും കശാപ്പിയതവന്റെ മാപ്പ്, സ്നേഹത്തിന് കുതി കൊട്ടുവിന്റെ മാപ്പ്, തരാമെന്നൊക്കെ മാപ്പ് നിങ്ങളെ നരകത്തിലേക്ക് അയക്കുന്നുണ്ട്. അമ്മാവ, ആ പ്രവൃത്തി അവസാനിപ്പിക്കരുതേ. എന്നെ തല്ലിക്കൊണ്ടിരിക്കണം. ഓരോ തല്ലിനും ശക്തി കൂടിക്കൂടി വരട്ടെ. എന്നെ തല്ലു അമ്മാവ. എടാ വിഷവിത്ത്, നീ എന്നെ പരീക്ഷിക്കുന്നു. എന്റെ അരുമ കുഞ്ഞിനെ കുഴുതി കൊടുത്തിട്ട് എന്റെ കുടുംബം ചിതറിച്ചിട്ട് നീ എന്നെ പരീക്ഷിക്കുന്നു. അമ്മാവ, ദയവായി ഞാൻ പറയുന്നു കേൾക്കണം. ആ കോല സംഭവം എന്റെ കണ്ണു തുറപ്പിച്ചു. എവിടെ പോയി നിന്റെ അപവാദ കഥകളൊക്കെ? അപവാദം എനിക്ക് പുല്ലാണ്. ലോകാഭിപ്രായങ്ങൾ തുറയട്ടെ. എനിക്ക് അമ്മാവന്റെ മാപ്പ് മാത്രം മതി. അമ്മാവ, എന്നെ കൈവടിയരുത്. ഭഗവാനെ, ഞാൻ എന്തെല്ലാം കാണേണ്ടി വരുന്നു. എന്റെ കുഞ്ഞെ, ഈ ദുഷ്ടമൃഗം മാപ്പിനർഹനാണോ? എടാ, മാറ തലച്ചുകൊണ്ട് ആ ദേവതയുടെ മുന്നിൽ അപേക്ഷിക്കേ മാപ്പിന്. അല്ലല്ല, ഞാൻ പറഞ്ഞതൊരു അസത്യമാണ്. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനത് ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. വാസ്തവമാണോ ബീലൈ പറയുന്നത്? ദൈവമേ, എനിക്കിനി എന്തു വേണം? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ വിഷം തന്നെങ്കിലും കൊല്ലാമല്ലോ. അങ്ങനെ ലോകം ഒരു മൂർഖൻ പാമ്പിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യും. ദേ, നേരം പോക്കിന് വേലയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? കള്ളി അറിയാം. ഒന്നുകിൽ നിങ്ങൾ വിഷം കഴിക്കും, ഇല്ലെങ്കിൽ മുങ്ങിച്ചാവും. ലീല എന്നെ ഉപേക്ഷിച്ചാൽ ആ രണ്ടിലൊന്നും ഞാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ 1000 തവണ ഉപേക്ഷിക്കും. ലീലക്ക് എന്നെ ഒരു പ്രാവശ്യം ഉപേക്ഷിക്കാൻ കഴിയും. എനിക്ക് നിങ്ങളെ 1 തവണ വിവാഹം കഴിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ലീലേ, ഞാൻ അമ്മാവനോട് നമ്മുടെ കാര്യം എല്ലാം പറഞ്ഞു. അച്ഛൻ തീർച്ചയായും അനുവദിച്ചിരിക്കും. പൂർണമായി സമ്മതിച്ചില്ല, എങ്കിലും യാഥാർത്ഥ്യത്തിൽ സമ്മതം മുളിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അച്ഛന്റെ അനുവാദം നേടിയിട്ട് ഒരു കാര്യവുമില്ല. എന്റെ പരിപൂർണ സമ്മതം മതി. ഞാൻ എപ്പോഴേ തയ്യാറുമാണ്. ലീലേ, സുമതിയോട് ഞാൻ ചെയ്ത അപരാധം എനിക്ക് ഇങ്ങനെയും തീർക്കാൻ കഴിയും. നിന്നെയും അച്ഛനെയും സംരക്ഷിക്കാൻ എനിക്ക് സന്മനസ്സുണ്ട്. അതിനുള്ള വഴിയുണ്ട്. നിങ്ങൾ സൗജന്യനിധിയാണ്. സൗജന്യനിധി ലീല അച്ഛന്റെ കൂടെ താമസിച്ചാൽ ഞാൻ താമസം മാറ്റിക്കോളാം. അങ്ങനെ തന്നെ വേണം. അതാണ് ചെയ്യേണ്ടത്. എന്നെ തുലച്ച വീട്ടുകാരെയും നാട്ടുകാരെയും ഇനി എനിക്ക് കാണണ്ട. നിങ്ങളെ അവർക്ക് ഇനി ഒരിക്കലും കാണേണ്ടി വരില്ല. ലീലേ, കഴിഞ്ഞതെല്ലാം മറന്നു. നമുക്ക് ഇരുവർക്കും ഒരുമിച്ച് അച്ഛനെയും സഹോദരിയെയും സംരക്ഷിച്ച് നമുക്ക് സുഖമായി ഇവിടെ ജീവിക്കാം. എല്ലാം മറക്കണം അല്ലേ? സുമതി ചേച്ചി മരിച്ചതും രാധ ചേച്ചിക്ക് സുഖക്കേടായതും അച്ഛൻ ദുരിതം അനുഭവിക്കുന്നതും എല്ലാം ഞാൻ മറക്കണം അല്ലേ? ലീലേ, തനിക്ക് സന്തോഷിക്കണം, തനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം അല്ലേ? എടീ ഭയങ്കരി, നീ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? എടോ പിശാശേ, തനിക്ക് ബുദ്ധി ഇല്ലാതായി പോയത് ലോകത്തിന്റെ നല്ല കാലം ഇല്ലാഞ്ഞിട്ട് തന്നെ ഈ പാട്. എടീ രാക്ഷസി. ഞാൻ രാക്ഷസിയല്ല, പ്രേതമാണ്. വിഷം കഴിച്ച് മരിച്ച സുമതിയുടെ പ്രേതം. സുമതി, രക്ഷിക്കണേ, രക്ഷിക്കണേ സുമതി, രക്ഷിക്കണേ സുമതി, സുമതി രക്ഷിക്കണേ. ഈശ്വരന് പോലും തരാൻ കഴിയാത്ത രക്ഷ തനിക്ക് ഞാൻ തരണം അല്ലേ? സുമതി, നീ എന്നെ രക്ഷിക്കണേ സുമതി. തനിക്ക് രക്ഷ തരാൻ കഴിയുന്നവൻ ഇന്നിവിടെ ഇല്ല. എന്റെ ഹരിച്ചവീട്ടിലുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇന്ന് തന്നെ രക്ഷ കിട്ടുമായിരുന്നു. ഓഹോ, അപ്പൊ 4 കാശുള്ള ഒരു കോതൻ കൊണ്ടുള്ള ധിക്കാരമാണല്ലേ? ശേ, ദ്രോഹി, ഞങ്ങൾക്ക് ദേവതുല്യനായ ഒരാളെ പറ്റി താൻ എന്തു പറഞ്ഞു? താങ്ക്സ് അനുജത്തി, താങ്ക്സ്. എടോ കുറുപ്പേ, തനിക്ക് രക്ഷ ഞാൻ തരാം. ഹരിച്ചേട്ടൻ ഇപ്പൊ ഇവിടെ? കാര്യമൊക്കെ പിന്നെ പറയാം അനുജത്തി. ഞാൻ ആദ്യം ഇവനെ രക്ഷ കൊടുക്കട്ടെ. രക്ഷ നൽകാൻ ഈ എഴുത്ത് ആരെഴുതി? ആർക്കെഴുതി? സൂക്ഷിച്ചു നോക്ക്. മനസ്സായവർ മനസ്സായവർക്ക് എഴുതി. നിന്റെ കോപവും ഭാവവും ഒക്കെ ഇപ്പൊ അസ്തമിക്കും. നീ ഇത് സുമതിക്ക് എഴുതിയതല്ലേ? അത് ചോദിക്കാൻ താനാരാ? ചോദിക്കാൻ അവകാശമുള്ളയാൾ. എനിക്ക് അവകാശം ഉണ്ടായിട്ട് എഴുതി. നിന്റെ ഒരു അവകാശം വിഷം കുടിച്ചു മരിക്കണമെന്ന് ഭാര്യ ഉപദേശിക്കാൻ അവകാശം. എടാ വിഷപ്പാമ്പേ, നിനക്ക് ഈ മനുഷ്യരൂപം ആര് തന്നു? ലീലേ, നീ തന്നെ ഇത് വായിച്ചു നോക്ക്. അത് പറയാൻ എനിക്ക് ശക്തിയില്ല. എന്റെ തെറ്റ് ഞാൻ അത്ര തവണ സമ്മതിച്ചിട്ടുള്ളതാണ്. അതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്റെ സമ്മതം കൊണ്ട് എന്ത് ഫലം? നീയും നിന്റെ ഒരു സമ്മതം മൂടലും. ഈ ക്ഷണം നീ ഇവിടെ നിറയിക്കണം. നിന്റെ കരിനിഴൽ ഇനി കുടുംബത്തിൽ വീശിയാൽ. ഒരു ഇടുത്തി എന്നെ സഹായിച്ചിരുന്നെങ്കിൽ. ഒരു ഇടുത്തിയും കൊടുങ്കാറ്റ് ഒന്നും വേണ്ട. നിന്നെ സഹായിക്കാൻ എന്റെ ഈ കൈകൾക്ക് ശക്തിയുണ്ട്. പക്ഷേ നിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും സഹായിക്കില്ല. നീ നീറി നീറി ചാകണം, എരിഞ്ഞെരിഞ്ഞടിയണം.
ഹലോ, നമ്മുടെ വിവാഹത്തെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഓഹോ, അപ്പൊ താൻ വിവാഹത്തിന് ഇറങ്ങി തിരിച്ചതാണല്ലേ? ഇദ്ദേഹം അച്ഛന്റെ അനുവാദം വാങ്ങിക്കഴിഞ്ഞു. ആഹാ, അപ്പോ ഇങ്ങനെ സൽക്കർമ്മം നടത്താൻ മതിയല്ലോ. ഒരു ദുർമരണത്തെ പറ്റി അടുത്തു തന്നെ നിങ്ങൾക്ക് പത്രത്തിൽ വായിക്കാൻ ഇടയാ? അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു വാർത്ത പറയാൻ ഇടയില്ല. അത് ഞാൻ ആലോചിക്കേണ്ട കാര്യമാണ്. താനിനി ഇവിടെ നിന്ന് അധികം പ്രസംഗിക്കണം. ഇറങ്ങി പൊട്ടിയോട്ടത്, പോണോ ഇറങ്ങി. രാധ, എന്റെ രാധ എവിടെ? ചേച്ചി അകത്തുണ്ട്, ഡോക്ടർ അദ്ദേഹവും വന്നിട്ടുണ്ട്. ജനാർദ്ദനൻ ചേട്ടൻ ഞങ്ങളെ ടെലഗ്രാം ചെയ്ത് വരുത്തിയതാണ്. ജനാർദ്ദനൻ നായർ എനിക്കും ടെലഗ്രാം ചെയ്തിരുന്നു. ലീല ജനാർദ്ദൻ നായർ കണ്ടില്ലേ? കണ്ടു. അസുഖം എങ്ങനെയുണ്ട്? ആശങ്കയ്ക്ക് വകയില്ല. ജനാർദ്ദൻ നായർ എനിക്ക് ടെലഗ്രാം ചെയ്തത് വലിയ അത്ഭുതം തന്നെ. എന്തുകൊണ്ട് ഞങ്ങൾ ചേട്ടനെ ഒരു ബന്ധു എന്ന് കരുതുന്ന പോലെ ചേട്ടനും കരുതുന്നില്ല? കഴിയുമായിരിക്കാം, പക്ഷേ അതല്ല അയാളുടെ മനോഭാവം എന്ന് തോന്നുന്നു. ചേട്ടൻ എപ്പോഴും മറ്റുള്ളവരെ കുറച്ച് സംസാരിക്കുന്നു. പരമാർത്ഥം ചിലപ്പോൾ അനിഷ്ടമായി തോന്നിയേക്കാം. ഞാനെന്ത് ചെയ്യട്ടെ? ആ ലീലേ, അമ്മാവന്റെ ദിനചര്യയും മറ്റും എങ്ങനെയിരിക്കുന്നു? അച്ഛൻ സമയത്ത് ആഹാരം കഴിക്കുകയോ കുളിക്കുകയോ വസ്ത്രം മാറുകയോ ചെയ്യില്ല. അച്ഛന്റെ രൂപം കാണുമ്പോ കണ്ണു നിറഞ്ഞു പോകും. ആ രൂപം ആര് സൃഷ്ടിച്ചു? ലീലേ, ആ രൂപം ആര് സൃഷ്ടിച്ചു? അല്ല, അത് നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഹരീന്ദ്രൻ. രാധി, നിനക്കെന്നെ മനസ്സിലായില്ലേ? നിനക്കെന്നെ അറിഞ്ഞുകൂടാ? നീ എന്നെ ഓർക്കുന്നേയില്ല. വിഷം, നേരുന്ന വിഷം, കൊല്ലുന്ന വിഷം, പൊള്ളുന്ന വിഷം. കുട്ടിക്കാലത്ത് നിന്നെ എളിയിൽ എടുത്തുകൊണ്ട് നടന്ന് ഉമ്മ വാങ്ങിച്ച നിന്റെ ഹരിച്ചേട്ടൻ നീ ഓർക്കുന്നില്ല രാധേ? സ്നേഹിക്കാഞ്ഞിട്ടല്ല ചേച്ചി, സ്നേഹിക്കാഞ്ഞിട്ടല്ല. കണക്കറിഞ്ഞുകൂടാത്ത നിനക്ക് ഞാൻ എന്തുമാത്രം കണക്കുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരിക്കൽ പള്ളിക്കൂടത്തിൽ വെച്ച് സാറ് നിന്നോട് അടിക്കാൻ കൈനീട്ടണമെന്ന് പറഞ്ഞപ്പോൾ ദേ ഈ കൈനീട്ടി കാണിച്ചത് നീ ഓർക്കുന്നില്ലേ? എന്നെ അടിക്കണം സാർ, എന്നെ അടിക്കണം. അടിച്ചില്ലെങ്കിൽ ഞാൻ വിഷം തന്നു കൊല്ലും, നോക്കിക്കോ. രാധേ, ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നിറമിഴികളോടെ നീ വാതിൽപ്പടിയിൽ നിന്നത് ഓർക്കുന്നില്ലേ രാധേ? രാധേ, നീ കരയില്ല, നോക്ക്, നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഈ മുഖം നീ ഓർക്കുന്നേയില്ല. നിന്നെ തോളിൽ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള നിന്റെ ഹരിച്ചേട്ടനെ നീ ഓർക്കുന്നില്ലേ? പണ്ട് കുളക്കരയിലും മറ്റും വച്ച് എന്തുമാത്രം കഥകളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ കഥകളൊന്നും നീ ഓർക്കുന്നില്ലേ രാധേ? നിനക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, പക്ഷേ നീ എന്നെ മാത്രം തിരിച്ചറിയുന്നില്ല, നിന്റെ ഹരിച്ചേട്ടനെ മാത്രം നീ തിരിച്ചറിയുന്നില്ല. രാധേ, ഞാൻ ആരാണെന്ന് നീ പറയില്ലേ രാധേ? പണ്ട് മുല്ലയിൽ നിന്ന് ഉരുണ്ടു വീണ എന്നെ ചിരിപ്പിക്കാനായി നീ ഒരു പാട്ടുപാടിയത് ഓർക്കുന്നില്ലേ? ഏ, നീലിപ്പുലയുടെ ആ പാട്ട് ഓർത്തു നോക്ക്. ആ എല്ലാരും പറയണ് പറയണ്, ആ ആലോചിച്ച് നോക്ക്. എല്ലാരും 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 പറയണ് 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 ഏനിപ്പോത്തിരി ഏനിപ്പോത്തിരി നന്നന്ന് നന്നന്ന്. ആ അത് തന്നെ, എല്ലാരും പറയണ് പറയണ് എല്ലാരും പറയണ് 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 പറയണ്. എല്ലാരും പറയണ് പറയണ്.
എല്ലാരും പറയണ പറയണ എനിപ്പോത്തിരി നന്നന്ന് എല്ലാരും പറയണ പറയണ എനിപ്പോത്തിരി നന്നന്ന് കല്ല് മാലി കെട്ടിയില്ലെങ്കിലും ഇച്ചും തോന്നണ നന്നന്ന് കല്ലെ മാലി കെട്ടിയില്ലെങ്കിൽ ഇച്ചും തോന്നണ നന്നന്ന് എല്ലാരും പറയണ പറയണ ഏറിപ്പോത്തിരി നന്നന്ന് എല്ലാരും പറയണതെന്തിന് ഏറെ ചൊല്ലിൽ തേനെന്ന് എല്ലാരും പറയണതെന്തിന് ഏൻ ചൊല്ലിൽ തേനെന്ന് തെങ്ങൻ വാഴയുടെ തേൻ കുടിച്ചേനേ കേട്ടണ പയ്യന്ന് കൂടൽ വാഴയുടെ തേൻ കുടിച്ചേനേ കേക്കണ പയ്യന്ന് കൂടൽ വാഴയുടെ തേൻ കുടിച്ചേനേ കേക്കണ പയ്യന്ന് എല്ലാരും പറയുന്ന പറയണ ഏറിപ്പോത്തിരി നന്നന്ന് എല്ലാരും പറയണതെന്തിന് ഏൻ കണ്ണില് മീനെന്ന് എല്ലാരും പറയണതെന്തിന് ഏൻ കണ്ണില് മീനെന്ന് കണ്ണാടി പൊയ്കെ നോക്കുമ്പോ ഇച്ചും തോന്നണ നേരം കണ്ണാടി പൊയ്കെ നോക്കുമ്പോ ഇച്ചും തോന്നണ നേരം എല്ലാരും പറയുന്ന പറയുന്ന ഏറിപ്പോത്തിരി നന്നന്ന് എല്ലാരും പറയുന്ന പറയുന്ന ഏറിപ്പോത്തിരി നന്നന്ന് കല്ലേ മാലെ കെട്ടിയെങ്കിലും ഇച്ചും തോന്നണ നന്നന്ന് കല്ലേ മാലെ കെട്ടിയെങ്കിലും ഇച്ചും തോന്നണ നന്നന്ന് എല്ലാരും പറയുന്ന പറയുന്ന ഏറിപ്പോത്തിരി നന്നന്ന് രാധയ്ക്ക് രാധയ്ക്ക് എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നിന്റെ കാണാൻ രാജനാരെ എപ്പോഴേ പുതിക്കണു ജനാർദ്ദനാരെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ രാധയുമായി അല്പസമയം സംസാരിച്ചങ്ങ് നിന്നു ഹരീന്ദ്രൻ നിങ്ങളെങ്ങനെ അടുത്തത് നിങ്ങളെ കാണണമെന്ന് എനിക്ക് തോന്നി ജീവിക്കാനുള്ള നിമിഷങ്ങൾ ചുരുങ്ങിയപ്പോ എനിക്ക് അങ്ങനെ തോന്നി നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണേണ്ടി വരികയില്ലായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുശകനം പറയുന്നത് പക്ഷേ ഞാൻ വളരെ കാലം ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു ഡോക്ടർ അങ്ങനെ ചിന്തിക്കുന്ന അമ്മാവനുമുണ്ട് എന്ത് ചെയ്യാം എന്താ അവർ വിചാരിക്കുന്നത് ശരിയല്ലേ കുറച്ച് നിമിഷങ്ങൾക്കകം ഈ ശരീരത്തിലെ കാറ്റ് വായുവിലേക്കും അതിനു മുമ്പ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സ്നേഹിതൻ എന്തിന് ക്ഷമിക്കാൻ എന്തിരിക്കുന്നു ഞാൻ ഒരവസരത്തിൽ നിങ്ങളോട് വളരെ പരുഷമായി പെരുമാറിയിട്ടുണ്ട് ആ പരുഷം എന്നെ വേദനിപ്പിച്ചു തീരെയില്ല നിങ്ങൾ ഹൃദയം തുറന്നു പറയുകയാണോ അതെ എന്നെ വിശ്വസിക്കണം ഭാഗ്യമായി ഇനി എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് അങ്ങയുടെ ഏത് അപേക്ഷയും നിറവേറ്റിത്തരാൻ ഞാൻ തയ്യാറാണ് ഏതപേക്ഷയും അതെ എന്റെ ഭാഗ്യം എന്താണ് അപേക്ഷ
മിസ്റ്റർ ഹരീന്ദ്രൻ, മാധവൻ നായർ അദ്ദേഹത്തിന്റെ കുടുംബം തകർന്നിരിക്കുന്ന ഒരു ഘട്ടമാണിത്. അമ്മാവന്റെ കാര്യത്തിൽ എന്ത് കാര്യവും ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ്. അതിന് നിങ്ങളിങ്ങനെ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഒരൊറ്റ ആശാ നിക്ഷേപം ലീല മാത്രമാണ്. അപ്പോൾ രാധയോ? രാധയ്ക്ക് അസുഖം ഭേദമായി വരികയാണ്. രാധയ്ക്ക് സുഖം വരികയോ? അതിനർത്ഥമില്ല മിസ്റ്റർ ഹരീന്ദ്രൻ. ലീലയുടെ ഭാവിയാണ് ഇനി ഈ കുടുംബത്തിന്റെ ഭാവി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. രാധയ്ക്ക് സുഖം പ്രാപിച്ചു വരികയാണ്. രാധയ്ക്ക് സുഖം വരുമെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. ആ കഥ പറയണ്ട. ലീല ഒരു നല്ല നിലയിലായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ നിലയെ കരുതി ആരും വിഷമിക്കേണ്ടതില്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് ഞാൻ എന്തു വേണമെങ്കിലും തയ്യാറാണ്. അങ്ങനെ നിങ്ങൾ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ പോരാ മിസ്റ്റർ ഹരീന്ദ്രൻ. ഞാൻ പിന്നെ എന്ത് വേണമെന്നാണ്? മിസ്റ്റർ ഹരീന്ദ്രൻ, ഇത് മരിക്കാൻ പോകുന്ന ഒരാളുടെ അപേക്ഷയാണ്. നിങ്ങൾ ലീലയെ വിവാഹം കഴിക്കണം. നിങ്ങളിത് ചെയ്യണം മിസ്റ്റർ ഹരീന്ദ്രൻ. ഞാൻ ലീലയെ വിവാഹം ചെയ്യുകയും ജനാർദ്ദനാർക്ക് മറ്റൊന്നും പറയാനില്ലേ? ലീലയ്ക്ക് നിങ്ങളെ പോലെ വേറൊരു ഭർത്താവിനെ കിട്ടാനില്ല. നിങ്ങൾ അവൾക്കും ഈ കുടുംബത്തിനും വേണ്ടി ഇതിൽ കൂടുതൽ ഒരു ഉപകാരം ചെയ്യാനില്ല. രാധയുടെ സുഖം വേറൊന്നും ഒന്നല്ല എന്ന്. എന്റെ ദുഃഖം പോലെ, എന്റെ രോഗം പോലെ. അപ്പോഴേ മിസ്റ്റർ ഹരീന്ദ്രൻ, നിങ്ങൾ എന്നോട് സത്യം ചെയ്യണം. എന്റെ ആഗ്രഹം സാധിച്ചു തരാമോ? ഞാനൊന്ന് സന്തോഷത്തോടെ മരിച്ചോട്ടെ. സാധ്യമല്ല. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്തതിൽ